നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല. ഏറെ നാളായി, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി AICC അധ്യക്ഷനായ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കും എന്ന വാർത്തകൾ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഏറെ നാളുകൾ ചർച്ച നടന്നിരുന്നു. എന്നാൽ അന്തിമമായി AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തില്ല, വയനാട്ടിൽ മത്സരിക്കില്ല എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. CPMന്റെ കൃത്യമായ ഇടപെടലാണ് ഇതിനു പിന്നിൽ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഡൽഹിയിൽ നിന്നുള്ള വിവരമനുസരിച്ചാണ് നമ്മൾ ഈ വാർത്ത നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPMനെതിരായാണ് AICC അധ്യക്ഷനും കോൺഗ്രസിന്റെ അമരക്കാരനുമായ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അത് സഖ്യകക്ഷികളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ CPMനെ മുഖ്യശത്രുവായ BJPക്കെതിരെ അല്ലാതെ CPMനെതിരായി മത്സരിക്കുന്നത് ശരിയല്ല എന്ന വാദം സഖ്യകക്ഷികളിൽ നിന്നും ഉയർന്നു വന്നു. പ്രധാനമായും CPMആണ് ഇത് സംബന്ധിച്ച വാദം ഉയർത്തിയത്. കാരണം അമേഠിയിൽ മുഖ്യ എതിരാളി BJPയാണ്, എന്നാൽ വയനാട്ടിലെത്തുമ്പോൾ അവിടെ മുഖ്യ എതിരാളിയായി നിൽക്കുന്നത് CPMആണ്. അത്തരത്തിൽ CPMന് എതിരായി മത്സരിക്കുന്നത് ശരിയല്ല. കാരണം ഡൽഹിയിൽ, അല്ലെങ്കിൽ അടുത്ത ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യ ശത്രുവായി കാണുന്നത് BJPയാണ്. BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റുക എന്നതാണ് കോൺഗ്രസിന്റെയും CPMന്റെയും മറ്റ് ചെറു പാർട്ടികളുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒരു സഖ്യകക്ഷിയായാണ് ഇത്തവണ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത്തരത്തിൽ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിക്കെതിരായി തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മത്സരിക്കുമ്പോൾ അത് പ്രവർത്തകരിലും ഒപ്പം തന്നെ മറ്റ് ഉള്ള സഖ്യകക്ഷികളിലെ പാർട്ടികളിലും വികാരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത്തരത്തിലുള്ള ഒരു എതിരഭിപ്രായം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വയനാട്ടിൽ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. എന്നാൽ അന്തിമമായ ഒരു പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് വൈകിട്ടോടെ അത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയുന്നത്. സംസ്ഥാനത്തെ CPM നേതൃത്വമാണ്, പ്രധാനമായും കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ദേശീയ നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു. അതായത് കേന്ദ്രത്തിൽ CPMഉം കോൺഗ്രസും എല്ലാം തന്നെ BJPക്കെതിരായി മത്സരിക്കുമ്പോൾ BJPക്കെതിരാണ് തങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിലേക്ക് AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുകയും പ്രധാന ശത്രുവായി CPMനെ കാണുകയും ചെയ്യുന്നത് പ്രവർത്തകരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ദേശവ്യാപകമായി ഉണ്ടായാൽ അത് വലിയ ക്ഷീണം ഉണ്ടാക്കും എന്നും CPM കരുതുന്നു. അത്തരത്തിൽ CPMന്റെ നിലപാട് കടുത്തതോടെയാണ് മറ്റ് സഖ്യകക്ഷികൾ കൂടി ഇതേ അഭിപ്രായം രേഖപ്പെടുത്തുകയും രാഹുലിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി രണ്ടിടങ്ങളിൽ മത്സരിക്കേണ്ടതില്ല എന്ന ഒരഭിപ്രായം കോൺഗ്രസിൽ തന്നെയുണ്ട്. പ്രധാന മണ്ഡലമായ അമേഠിയിൽ BJPക്കെതിരായി മത്സരിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്യണം എന്നൊരു ആവശ്യം കോൺഗ്രസിൽ തന്നെയുണ്ട്. ഒപ്പം തന്നെ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, കർണാടക തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും മത്സരിക്കണമെന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില സംസാരം ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ മറ്റ് ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വയനാട്ടിൽ ഇത്തവണ മത്സരിക്കില്ല എന്ന വിവരമാണ് അന്തിമമായി ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഈ പ്രഖ്യാപനത്തിന് കാത്തിരിക്കണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തയ്യാറല്ലെങ്കിൽ തീർച്ചയായും TSiddiq തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. എന്തായാലും ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടാവും. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല എന്ന സൂചന തന്നെയാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം.